എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ്. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് കാഷ്വൽ വിയർ ആയിട്ടും പാർട്ടി വിയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഇത് ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കോളർ ഡിസൈനൊക്കെ വെച്ചിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് നമുക്ക് എന്താ പറയുക, അതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാൻറ്റിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്നത്. അത് കുറച്ചും കൂടി ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സിൽക്കി ആയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഷോളാണ്. അതേ സമയത്ത് തന്നെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള, ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഷോളാണ്. കണ്ടില്ല, നമുക്ക് ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോകാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല സീക്വൻസുകൾ, സിൽവർ സീക്വൻസുകളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ആഷ് കളറാണ്. സിൽവർ സീക്വൻസുകളാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1135 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കളറിന് പക്ക മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷോളാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കോൺട്രാസ്റ്റിങ് കളേഴ്സ് ആകുമ്പോൾ അത് നന്നായിട്ട് മാച്ച് ചെയ്യും പരസ്പരം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയൊക്കെയുള്ള ഒരു കളറാണ്. ഇതിലും അതുപോലെ തന്നെ സിൽവർ കളറിലുള്ളതായിട്ടുള്ള സീക്വൻസുകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സിൽവർ കളർ മുത്തുകൾ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ചെസ്റ്റിലൊരു ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിക്കുള്ള ഡിസൈനാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ കഴുത്തിൻ്റെ കുറച്ചും കൂടെ കയറ്റിയിട്ടുള്ളതായിട്ടുള്ള ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. എന്താ ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടെ ഇറക്കിയിട്ടാണെങ്കിൽ ഒരു റൗണ്ട് തരത്തിൽ നമുക്ക് കൊടുക്കാം, വി ഡിസൈൻ കൊടുക്കാം, സ്ക്വയർ കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും റൗണ്ടിനൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ രസം. അല്ലെങ്കിൽ നമുക്കൊരു കോളറിനൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ കണ്ടില്ലേ, നീ ലെങ്ത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരിക. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നമുക്ക് ചുരിദാർ എടുക്കാം. ഇനി ചില ആളുകൾക്ക് കുറച്ചും കൂടെ ലെങ്ത്തിൽ വേണം, നീ ലെങ്ത്ത് തന്നെ വേണ്ടെന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇതാ കണ്ടില്ലേ ഡിസൈൻ, അവിടെയും കുറച്ച് സീക്വൻസുകളൊക്കെ നമുക്ക് ഡിസൈനിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൽ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാഷ്വൽ വിയർ ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിപ്പോൾ കോളേജിലൊക്കെ പോകാൻ നേരത്തും നല്ലൊരു ചെത്ത് ലുക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, പ്രിൻറ്റഡ് ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചെസ്റ്റിലൊരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിൽവർ കളർ ത്രെഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയായിട്ട് നമുക്കിങ്ങനെ കുറച്ച് ഗ്രീൻ കളറായിട്ടുള്ള ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ നെക്കിലെ ഡിസൈനും വന്നിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് അവർ സിൽവർ കളർ സീക്വൻസുകളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പളവള തിളങ്ങുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ടുള്ള ഈ ഒരു സാധാ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു റൗണ്ട് നെക്കായിട്ടോ അല്ലെങ്കിൽ കൂടുതലും ഭംഗി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്കിൽ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് നീ ലെങ്ത്തിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇതിൻ്റെ താഴെയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു സിൽവർ കളറിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളറിൽ പിങ്ക് കളർ റോസൊക്കെ കൊടുത്തിട്ടാണ്, പൂക്കളൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പാൻറ്റും സെയിം തന്നെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് കണ്ടില്ലേ, അതിനൊക്കെ അതിൻ്റെ തന്നെയായിട്ടാണ് ഷോളും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ സീക്വൻസുകളൊക്കെ ചേർത്തിട്ട്, കാരണം ചില ആളുകൾക്ക് എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷോൾസൊക്കെ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഈ ഒരു മെറ്റീരിയലിൻ്റെ വില എന്ന് പറയുന്നത് 700 രൂപയാണ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ചന്ദന കളറാണ്. ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ജസ്റ്റ് ഒരു വർക്കേ വന്നിട്ടുള്ളൂ. വളരെ സിമ്പിൾ ഡിസൈനാണ്. പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. എ ലൈനിങ് ആണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ലൈനിങ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പാൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു
കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ടോപ്പിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയിലാണ് വന്നിരിക്കുന്നത്. ചന്ദന കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോള് അത് പറയണം, ഷോളാണ് കുറച്ചും കൂടെ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ബോർഡറൊക്കെ ഉണ്ട്, ഒരു വൈറ്റ് ബോർഡർ, ചന്ദന കളറിൽ തന്നെ ഒരു വൈറ്റ് ബോർഡർ, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് നല്ല എംബ്രോയിഡറി ചെയ്ത വർക്കുകൾ, അതിൽ സീക്വൻസുകളൊക്കെ വെച്ചിട്ടുള്ള വർക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 760 രൂപയാണ്. ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള വേറൊരു ചെറുതാണ് മെറ്റീരിയലാണ്. ഇതെന്തുകൊണ്ട് നമുക്കൊരു കല്യാണത്തിന് കിട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. ഒരുപാട് റേറ്റൊന്നും വരുന്നില്ല, 310 രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വില എന്ന് പറയുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നന്നായിട്ട് നമുക്ക് നന്നായി ചേരുന്ന തരത്തിലുള്ളൊരു കളറാണ്. ഇതിൻ്റെ ഷോള് വരാൻ നേരത്ത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ത്രെഡ് ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഷോള് വന്നിരിക്കുന്നത്. ഒരുപാട് കട്ടിയൊന്നുമില്ല, ഗോൾഡൻ ത്രെഡും അതുപോലെ തന്നെ ബീട്രൂട്ട് കളർ ത്രെഡും മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് മെറ്റീരിയലിനെ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചുകൂടെ കട്ടിക്കാണ് പാൻറ്റും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ്ട്രാ ലൈനിങ് ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് നമുക്കിങ്ങനെ പിന്നെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ചുരിദാർ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചും കൂടെ പുത്തൻ കളക്ഷൻസൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. സോ ഐ ആം സൈനിങ് ഓഫ് സാൻഡ്ര.